സിനിമ ഫീൽഡിൽ ഒരുപാട് നടന്മാരും നടിമാരും ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ നമ്മുടെ വിഷയം, നമ്മുടെ എല്ലാം കുഞ്ഞുനാളുകൾ മുതലേ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു നടനാണ് സുരേഷ് ഗോപി. അതായത് ഒട്ടുമിക്ക വേഷവും പോലീസ് വേഷത്തിൽ വന്ന് നമ്മുടെ എല്ലാവരെയും അമ്പരപ്പിച്ചിട്ടുള്ള വേഷങ്ങളാണ്. വരചന്ദ്രൻ, IPS, അങ്ങനെ ടൈഗർ, അങ്ങനെ ഒരുപാട് എല്ലാം പോലീസ്. നമ്മൾ സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു പോലീസ് വേഷം, പോലീസുകാരൻ, അതാണ് നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത്. എന്നാൽ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് വേറെ പേഴ്സണലായിട്ടൊന്നും അറിയുക അങ്ങനെ ഒന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്നുള്ള ഒരൊറ്റ വീഡിയോ, ആ വീഡിയോ കാണുമ്പം തന്നെ നമുക്കറിയാം. വീഡിയോ കാണണ്ട, നമ്മുടെ എല്ലാവരും കോടീശ്വരൻ എന്ന പരിപാടി കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതിനു മുമ്പേ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ. ഫാൻസ് ആരാധകർ എന്നൊക്കെ പറയുമല്ലോ, അത് മിക്ക നടന്മാർക്കും അതുണ്ട്, ആരാധനകളുണ്ട്. പക്ഷേ ഈ ആരാധകന് അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്നതിൻ്റെ കൂടത്തിൽ തന്നെ ഒരു സ്നേഹം കൂടെ വരിക അല്ലെങ്കിൽ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻ്റ് ദാറ്റ് യു ആർ ഗെറ്റിംഗ്. അത് എപ്പോഴും കഴിയെ പറ്റി ഓർത്തിട്ടുണ്ടോ? എനിക്ക് എന്താ അതിന്റെ കാരണമെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല. നിങ്ങൾ ആ കോടീശ്വരൻ പരിപാടി കാണുമ്പോൾ അതിനകത്ത് ഞാൻ മനോരമ ഷോ ചെയ്തിട്ടുള്ളത്, അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതായത് അവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നതല്ല ആ പൈസയൊന്നും, പുള്ളി പുള്ളിയുടെ പോക്കറ്റിൽ എടുത്ത് കൊടുക്കുന്നതാണ്. അതായത് ഒരാൾ അവിടെ വന്നിരുന്ന വിഷമം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞ വെച്ചാൽ എല്ലാവരും ഹോസ്റ്റ് ചെയ്യണ്ടല്ലോ. നിങ്ങളിപ്പം ഹൂ വാൻസ് ടു ബി എ മില്യണയർ ഇംഗ്ലീഷ് തൊട്ട് ഇവിടെ വരെയുള്ള എല്ലാ ഫോർമാറ്റിലും എല്ലാവരും ഹോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. എവിടെയാണ് ഒരു ഹോസ്റ്റ് ഇരുന്നിട്ട് ഞാൻ അത് കുഴപ്പമില്ല ആ പഠിത്തത്തിന്റെ കാര്യമല്ലേ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന എത്ര ഹോസ്റ്റലുണ്ടാവും? അമേരിക്കയിലുണ്ടോ അതോ നമുക്ക് മറ്റ് ഗവർണർ മറ്റ് ലാംഗ്വേജിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് സുരേഷ് ഗോപിയാണ്. നമ്മൾ എത്രയോ റിയാലിറ്റി ഷോ പരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാൽ ഇതുപോലത്തെ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് റിയാലിറ്റി ഷോയിൽ വന്നിരുന്ന് സ്വന്തം സങ്കടം പറയുമ്പോൾ സ്വന്തം കയ്യിലെന്ന് പൈസ എടുത്ത് കൊടുക്കുന്ന ഒരു ആക്ടർ ആരെങ്കിലും ഏതെങ്കിലും റിയാലിറ്റി ഷോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ആരും ഇന്നേ വരെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഒരു മനുഷ്യത്വം എന്താണെന്ന് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതേ ഇലക്ഷനിൽ നിന്ന് ജയിച്ചു, ഇലക്ഷനിൽ ജയിച്ചിട്ടും അദ്ദേഹം ജീവിക്കുന്നത് പ്രവർത്തിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, അല്ലാതെ സ്വന്തം കീശ നിറയ്ക്കാൻ വേണ്ടിയല്ല. കാരണം ആ കോടീശ്വരൻ പരിപാടി ഞാൻ തുടർച്ചയായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിലൊക്കെ അഭിപ്രായത്തിലെന്ന് പറഞ്ഞാൽ ഒരു 2-3 വർഷം മുമ്പ് ഞാൻ എല്ലാം കാണുമായിരുന്നു, ആ എപ്പിസോഡുകൾ എല്ലാം കാണുമായിരുന്നു. കാണുമ്പോൾ ഇതുപോലെ തന്നെ എന്ത് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാനും സഹായിക്കാനും പിന്നെ എന്ത് അനാഥാലയത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്വന്തം കയ്യിൽ നിന്നാണ് പൈസ എടുത്തു കൊടുക്കണം, അല്ലാണ്ട് അവിടുത്തെ പൈസ അല്ല എടുത്തു കൊടുക്കണം, സ്വന്തം ചെക്ക് എഴുതി കൊടുക്കും. ഞാൻ ചെയ്യാം, കുട്ടികളുടെ പഠനത്തിനായാലും എന്തെങ്കിലുമൊക്കെ അതുപോലത്തെ ഇഷ്യൂസ് വരുമ്പോൾ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം സ്വന്തം പൈസ എടുത്ത് കൊടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇലക്ഷനിൽ നിൽക്കുകയും ജയിക്കുകയും MLA ഒക്കെ ആവുകയൊക്കെ ചെയ്തത്. അത്രയും നല്ലൊരു മനസ്സിന് ഉടമയാണ് അദ്ദേഹം എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ ഇപ്പോൾ കാണാൻ മനസ്സിലായി. ഞാനും അത് ജസ്റ്റ് ഇപ്പോൾ പിന്നെയാണ് ഓർത്തത്, ഈ കോടീശ്വരനിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം അതുപോലൊരു ആൾ വേറെ ഇല്ല റിയാലിറ്റി ഷോയിലൊന്നും സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്നത്. സിനിമാ ഫീൽഡിൽ തന്നെ എത്ര പേര് ഇങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേരൊക്കെ സഹായിക്കുന്നു, അനാഥാലയങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നടത്തുന്നു ഒരുപാട് നടന്മാർ. പക്ഷേ ഇത് എനിക്കൊന്ന് നമുക്ക് കൊള്ളത്തില്ലേ ആ ഒരു ഇതാണ്, ആ ഒരു ഫീലാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴും ആ കോഡീഷനിൽ ആ കാര്യങ്ങൾ ഓർത്തപ്പോഴും എനിക്ക് ഉണ്ടായത്. എന്തായാലും ഒരു വേറെ ലെവൽ ആണ് ഇപ്പോൾ ഇലക്ഷനൊക്കെ എന്നാൽ അതും അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഇനിയും മുന്നോട്ട് തന്നെയായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്.